നമ്മളെല്ലാരും ഇപ്പൊ കിണറ്റിന്റെ മുന്നിലുള്ള കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിബാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇതാ ഇന്ന് നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പാസ്പോർട്ട് ഒന്ന് വെച്ചിട്ടാണ് വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും കിട്ടൂല. അപ്പോൾ 9 മണിൻ്റെയും 11 മണിൻ്റെയും ഇടയിൽ വരാനാണ് പറഞ്ഞത്. അപ്പോൾ 10:30 ആയിട്ടുണ്ട്. അപ്പോൾ അത് വെക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ആൾക്കാർക്ക് ഇവിടെ വാക്സിൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത്. കാരണം നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്ലോട്ടൊന്നും അവൈലബിൾ ആയിരിക്കലില്ല പൊതുവേ. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടപ്പോൾ തന്നെ ഞെട്ടുപോയി. കാരണം ഒരു 800 ആൾക്കാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിക്കൽ. ആദ്യം ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആകണം, എന്നാൽ മാത്രമേ നമുക്ക് വാക്സിൻ അടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഉമ്മ ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല, ഈ അടുത്താണ് ഇങ്ങനെ ആയിട്ടുള്ളത്. ആൾക്കാരൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്, കാര്യങ്ങളൊക്കെ വൃത്തിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാക്സിൻ അടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തും, അപ്പോൾ അതിൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പാടുള്ളൂ. പിന്നെ പ്രവാസികളുടെ 9 മണി മുതൽ 11 മണിൻ്റെ ഇടയിൽ പോകേണ്ടിയിരുന്നു. പക്ഷേ ഞാനവിടെ 10:30 എത്തിയിട്ട് എനിക്ക് പ്രവാസികൾ അതിൽ കിട്ടിയില്ല. ഞാൻ 56-ാമത്തെ ടോക്കിൽ സാധാരണ ആൾക്കാരുടെ കൂടെ പോയിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, ഇന്ന് പ്രവാസികളതും സാധാരണക്കാരുടെ ആയിട്ടുള്ള വാക്സിനേഷൻ ഒരുമിച്ചായതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ലേറ്റായി. അരമണിക്കൂർ വാക്സിൻ ചെയ്തിട്ട് നമ്മളോട് അരമണിക്കൂർ നിരീക്ഷണത്തിൽ ഇരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരാൻ പാടുള്ളൂ. ഇതൊക്കെയാണ്, പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ഒന്നും വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. ഇമ്മക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ, താത്താർക്കും പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ബാവക്ക് പ്രശ്നം ഉണ്ടായിരുന്നു വാക്സിൻ അടിച്ചിട്ട്. എല്ലാവരും കൂടി ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. വാക്സിൻ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് ക്ഷീണിച്ചു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞ് കിടന്നുറങ്ങി ചായയും കുടിച്ചിട്ട് ഇപ്പം നമ്മൾ മീൻ ചൂണ്ടലിടാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒടുക്ക് പോകണമെന്നില്ല, നമ്മളെ കിണറിൽ തന്നെയാണ് മീനുള്ളത്. നമ്മളെ ഫോളോവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി മീൻ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരാളിവിടെ ഏര തിരഞ്ഞ് നടക്കുകയാണ്. ഏര കിട്ടിയാ. ഇതുവരെ ഭയങ്കര കാർമേഘവും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഇരുട്ടായിരുന്നു ഗൈസ്. മഴ ഒന്ന് പെയ്ത് നല്ലോണം ഒന്ന് ചോർന്നു. അതിന് ശേഷം ഇവിടെ ഇപ്പം നല്ല വെളിച്ചുണ്ട്. അതുകൊണ്ടപ്പം നമ്മൾ ചൂണ്ടലിടാൻ വേണ്ടി പോണത്. നാളെ പൊട്ടിയതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ തിരിക്കുന്ന സാധനം ഞാൻ ഓപ്പോസിറ്റ് തിരിച്ചാണ്ട് അത് പൊട്ടി. നമ്മളെ ഉദ്ഘാടനം കഴിച്ചപ്പോൾ തന്നെ സാധനം സംഗതി പൊട്ടിപ്പോയി. ഇനിയിപ്പോ കൈകൊണ്ട് എടുക്കണ്ടല്ലേ, നമ്മൾ ഈ റോഡ് ഒന്ന് വേറെ വാങ്ങേണ്ടി വരും. ഭയങ്കര മിസ്സിങ് നമ്മളെല്ലാരും ഇപ്പൊ കിണറ്റിന്റെ മുന്നിലല്ല കേട്ടോ. നല്ല ചെരുപ്പം കാക്കത്തും തമ്പനിയിൽ ഇട്ടണത് മീൻ പിടിച്ചോട്ടോട്ടോയി ഇറച്ചിടുത്താ മതി. വന്നാലേ ഇത് ചെറുതില്ലേ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? പൊരിച്ചാല് ചുട്ടോ. ഇതെന്താ തുട്ടാപ്പിയെ, തുട്ടാപ്പിയെ ചെറിയ കുളന്തുകള് പറയൂ. ഇതെന്താ തനുവ? മീന്. മീനാ തുട്ടാപ്പി? ഇതെന്താ, അതെന്താണ്? ഫിഷ് പറി, ഫിഷ് പറി. ഇപ്പോഴാണ് മീമി ആയത് കേട്ടോ. പാവാണ് മക്കളെ, പാവം പാവാണ്. കുട്ടിയാ, ഇതിന് കുട്ടി ഉണ്ടായത്. അതിൽ കുട്ടിയാ, അത് ആ ഇതിന്റെ സൈസുള്ള വേറെയാണ്. നാലെണ്ണ നമ്മള് ആകെ 4-5 മീനായിട്ടിട്ടുള്ളൂ. ഒരു മീൻ ഇതായപ്പോ കുട്ടിയാണ്. ഇനി അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഇനി അടുത്ത സെക്ഷൻ ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. മണ്ണീർ എന്താണ് കർഷകന്റെ? കർഷകന്റെ തൂമ്പേ കലപ്പ കിട്ടിയോ?
അതിനെങ്ങനെ വലക്ക് കിട്ടൂല ഈ സാധനത്തിന് എങ്ങനെ വലക്ക് കിട്ടില്ല. നമ്മളപ്പോ ഇതാ ഇന്നത്തെ മീൻപിടുത്തം തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട്. ഒന്നാമത് ലൈറ്റ് ഇല്ല, പിന്നെ ഇപ്പോൾ കുടുങ്ങണുമില്ല മീൻ. ഇനി നാളെ നട്ടുച്ചയ്ക്ക് വിശക്കുന്ന സമയത്തല്ലേ ഞാൻ വാ നമ്മളിടാൻ വേണ്ടി പോണത്. ഇവിടെ ഭയങ്കര കൊതുകടി ഗൈസ്, കൊതുകടിച്ച് കൊതുകടിച്ച് കാട് ഇളകി എന്ന് പറഞ്ഞത് കൊതുക് ഇളകി വരികയാണ്. ഇപ്പൊ ഫുള്ള് കൊതുകടിച്ചിട്ട് നിൽക്കാനില്ല. ഒരു ഹായ് പറഞ്ഞ ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞായറാഴ്ച ആയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ നമ്മള് മീനൊക്കെ പിടിച്ച് അധികം ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നലെ പിന്നെ അതുമല്ല നമ്മള് കെന്റിന്റെ അവിടുന്ന് എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കൊതുകടിയായിട്ട് നമ്മള് നിർത്തിവെച്ച്. അപ്പൊ ഇന്ന് എല്ലാവർക്കും നിർബന്ധം ബോട്ടി വെക്കണമെന്ന്. അപ്പൊ ഇമ്മയും കാക്കാരൊക്കെ ഇപ്പൊ ഫാമിലി പോയതാണ്. ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടി വരട്ടാണോ അതോ ബോട്ടി കറിയാണോ വെക്കേണ്ടത്. അപ്പൊ പറഞ്ഞത് ബോട്ടി കറി വെക്കാം, ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാനും തൊലിച്ച് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ. ഇതിപ്പോ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ ബോട്ടി റെസിപ്പിയിലേക്ക് കടന്നാലോ. വാക്സിൻ അടിച്ച ഭാഗമൊക്കെ നല്ല വേദന ഉണ്ടോ? കൈയൊന്ന് പൊക്കാനും ഉണ്ടാക്കാനൊന്നും കഴിയുന്നില്ലായിരുന്നു. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മക്കളൊക്കെ എഴുന്നേറ്റ് ഉൾക്കുള്ള ഭക്ഷണം കൊടുക്കലും പരിപാടികളൊക്കെയാണ്. പിന്നെ തനത് തീരെ ഭക്ഷണം കഴിക്കൂല, ഒരു രണ്ട് മണിക്കൂറൊക്കെ വേണം ഒക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ. ചെറിയ കാർമേഘവും ചെറിയൊരു തണുപ്പും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല മൂടി പൊതച്ച് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൊരു കാലാവസ്ഥ. ശരിക്കും എനിക്ക് ഇപ്പം അതിന് നല്ല പൂതിയുണ്ട് ഗൈസ്. ഇപ്പൊ നമ്മൾ ഫ്രീസറിൽ എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിപ്പം വിടർന്ന് വരുന്ന ഇത് അടർന്ന് വരുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്ലാസ്കത്തെ വെള്ളം ഒഴിച്ചെങ്ങാണ്ട് കട്ട് ചെയ്തെടുക്കാൻ ഇറച്ചി വെച്ചതാണ്. അപ്പോൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്ഷമല്ലാത്തത് കാരണം നമ്മൾ ചൂടുവെള്ളം വന്നിട്ടുണ്ട്. ബാക്കി പരിപാടികളൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഇതായി വരട്ടെ, എന്നിട്ട് നമുക്ക് അത് കട്ട് ചെയ്യണം. ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് കൊടുക്കാനാണ് നമുക്ക് വേണ്ട. ഇന്നിപ്പോൾ ഒരു മീൻ ഞാൻ കിട്ടിയിട്ടുണ്ട്. പോയില്ല അങ്ങോട്ട് തന്നെ. ഏ എന്റെ മോനെ, അത് പൗതി എത്തിയോടത്ത് പോയിമ്മാ. ബോട്ടി കട്ട് ചെയ്ത് കൊടുക്കണ്ടോ? ബോട്ടി വെക്കാൻ വേണ്ടി പോകണ പായം തന്നെ 2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. ഇതിപ്പോ നമ്മൾ 2 കിലോ ബോട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ കേട്ടോ. കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ കേട്ടോ. നമ്മളിതിൽ നല്ലോണം ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ഇടുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ബോട്ടി വെക്കാൻ അറിയില്ല കേട്ടോ, അമ്മക്ക് അറിയുള്ളൂ. അപ്പോൾ ഞാൻ മനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഉപ്പിടണ്ടമ്മ, ഉപ്പിട്ട കല്ലുപ്പാലിട്ട് പറക്കണമ്മ. ഇപ്പം നല്ലോണം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെള്ളം തീരെ ഒഴിക്കണില്ല കേട്ടോ. ഇതിൽ തന്നെ നല്ലോണം വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്കിതിൽ കുറച്ച് കറിവേപ്പിനെല്ലാം കൂടി എടുക്കാണ്ട് നമുക്ക് ഫ്രഷ് കറിവേപ്പിനെല്ലാം പറിക്കാം. ഞങ്ങൾ ഒടിച്ചെടുക്കലാണ്. ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഒഴിച്ചിട്ടോ ഇങ്ങനെ ഒടിച്ചാൽ. യെസ് കണ ആഹാ, എന്താ മണം. അപ്പൊ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 8 വിസിലെങ്കിലും വേണ്ടി വരും കേട്ടോ. അപ്പൊ ബീഫ് എത്രയോ വിസിൽ അടിച്ചിട്ടുണ്ട്, 10-12 വിസിൽ അടിച്ചിട്ടുണ്ട്. ഏകദേശം വന്നിട്ടുണ്ട്. ഇത് നമ്മളിനി വറ്റിക്കാൻ വേണ്ടി പോവാണ് ചട്ടിയിലിട്ടിട്ട്. നാടെ വെളിച്ചം കഴിക്കുക. ചട്ടി ചൂടായിട്ട് ചട്ടി ചൂടായിട്ടാണ് ഒലിവിടേണ്ടത്. ഒന്ന് പൊട്ടൂട്, പൊട്ടുന്നില്ല ഇട്ടത്. Yeah.
ബോട്ടിക്ക് വേണ്ടി കാത്തുക്കുന്ന ആൾക്കാരാ. കണ്ടന്റെ കൈമക്കിടാ എന്താ ടേസ്റ്റ് നോക്കി ബോട്ടി ഇഷ്ടമാണെങ്കിലേട്ടിട്ട് രണ്ടിനുമാണോന്ന് വോട്ട് ചെയ്യുന്ന തിരിയിട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാൻ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു, ടാറ്റാ.